വിശദമായ വാർത്തകളിലേക്ക് കിടക്കുമ്പോൾ ഇന്ന് സകലമാന കേരളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവിധ മേഖലകളിൽ തിളങ്ങിയ അല്ലെങ്കിൽ അപ്പെട്ട ശ്രദ്ധ നേടിയ സ്ത്രീകളുടെ വാർത്തകളാണ് അക്ഷര ലോകത്തിന്റെ കാവൽക്കാരിയാണ് ഇടുക്കി നെടുങ്കണ്ടംകാരിയായ കെ ബി രാജമ്മ നെടുങ്കണ്ടം കോംബയാറിലെ ഗ്രാമീണ ലൈബ്രറിയായ സംസ്കാര പോഷണി വായനശാലയുടെ ലൈബ്രേറിയനാണ് ഇവർ കുടിയേറ്റ കാലം മുതൽ അക്ഷരങ്ങളെ സ്നേഹിച്ച കഥകൾ പറയാനുണ്ട് രാജമ്മയ്ക്ക് പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരിയായാണ് രാജമ്മ കോമ്പയാറിൽ എത്തുന്നത് അക്കാലം തന്നെ സംസ്കാര പോഷണി വായനശാലയിലെ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിവാഹിതയായതോടെ കോമ്പയാറിൽ സ്ഥിര താമസമായി വായനശാലയിലെ സ്ഥിരം സാന്നിധ്യവും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയായി ഇവിടെ വന്നതാണ് വന്നാണ് രീതി വന്നതാണ് അതിനുശേഷം ആയിരത്തി തൊള്ള ആ സമയം മുതൽ അറുപത്തൊമ്പത് മുതൽ എനിക്ക് ഈ ലൈബ്രറിയുമായി ബന്ധമുണ്ട് അവിടുത്തെ ഇവിടുത്തെ ഒരു പ്രധാന വായനക്കാരി അന്നേ ഞാൻ ആയിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്ക് വിവാഹം ചെയ്ത് ഈ ഗ്രാമത്തിലേക്ക് താമസത്തെ മാറി വന്ന കാലം മുതൽ ഈ ലൈബ്രറിയുമായി വലിയ ബന്ധമുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഈ കമ്മിൻ്റെ കമ്മിറ്റിയിലേക്ക് വന്നു പിന്നീട് മുതൽ ായി വർക്ക് ചെയ്യുന്നു ഇപ്പോഴും ആ പ്രവർത്തനം തുടരുന്നു താൽക്കാലിക ജോലി നഷ്ടമായെങ്കിലും പിന്നീട് ഗ്രാമീണ മേഖലയിലെ പൊതുപ്രവർത്തന രംഗത്ത് ഇവർ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലും രണ്ടായിരത്തിലും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തമായി തെരഞ്ഞെടുക്കപ്പെട്ടു എഴുപത്തിയൊൻപതിൽ രാജമ്മയുടെ ഭർത്താവും പഞ്ചായത്തംഗമായിരുന്നു തിരക്കേറിയ പൊതുപ്രവർത്തന ജീവിതത്തിനിടയിലും െ മറന്നില്ല വായനശാലയിലെ സാധാരണ അംഗത്തിൽ നിന്നും കമ്മിറ്റി അംഗമായി മാറി രണ്ടായിരത്തി പതിനാറ് മുതൽ ലൈബ്രറിയൻ സ്ഥാനവും ഏറ്റെടുത്തു ഇന്ന് പുസ്തകങ്ങൾ തേടിയെത്തുന്നവർ കുറവാണെങ്കിലും കോംബയാർ സംസ്കാര പോഷണിയുടെ പ്രവർത്തനം വ്യത്യസ്തമാണ് ഗ്രാമത്തിലെ യുവജനങ്ങളെ സർക്കാർ ജോലി ലഭ്യമാക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് നിലവിലെ പ്രവർത്തനങ്ങൾ പുസ്തകം എടുത്ത് വായിക്കുന്ന ആളുകൾ ഇപ്പം പഴയൊക്കെ കുറവാണ് എന്നാൽ പോലും ബി എസ് സി കോച്ചിങ്ങിൽ ഇവിടെ നേരത്തെ മുതൽ കോച്ചിങ് സെന്ററുകളൊന്നും ഇല്ലാതിരുന്ന കാലം മുതൽ ഈ ലൈബ്രറിയിൽ നിന്ന് നിരവധി കുട്ടികൾ കുട്ടികളിരുന്ന് പഠിച്ച് ജോലി നേടിയവരാണ് ഇപ്പോഴും അതിന്റെ ഭാഗമായി ബി എസ് സി കോച്ചിങ് ഇവിടെ നടക്കുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് അവർക്ക് തോന്നുന്ന ഈ ബി എസ് സി ടെസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർ കൂട്ടമായി വന്നിരുന്ന് പഠിക്കുകയും പരീക്ഷ എഴുതുകയും അവർ പാസ്സാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അടുത്ത കാലത്തും അങ്ങനെ ഈ ഗ്രാമപ്രദേശത്തുണ്ട് ഗ്രാമീണ കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ് സംസ്കാര പോഷിണി വായനശാല കുട്ടികളും മുതിർന്നവരുമടക്കം ഒത്തുചേരുന്നിടം അതിന്റെ അമരക്കാരിലൊരാളായി അക്ഷരങ്ങളുടെ കാവൽക്കാരിയായി രാജമ്മയും ന്യൂസ് ഇടുക്കി